ഹലോ. അപ്പോൾ ബേപ്പോലെ പാർട്ട് വൺ വീഡിയോന്റെ ചെറിയൊരു റീക്യാപ്പോട് കൂടി നമുക്ക് തുടങ്ങാം. അടുത്തത് ഞങ്ങൾ പോയത് നരകത്തിലേക്കാണ്. അതെ, ജിഗോക്കു എന്ന് വിളിക്കുന്ന ബേപ്പോലെ ഹെൽസ്. ഹോട്ട് സ്പ്രിങ്സിന് പേര് കേട്ട സ്ഥലമാണ് ബേപ്പു. അതിലെ 8 ഹോട്ട് സ്പ്രിങ്സിനെ ഇവർ വിളിക്കുന്ന പേരാണ് ജിഗോക്കു അഥവാ ഹെൽസ്. ഞങ്ങൾ ആദ്യം പോയത് യമജിഗോക്കുവിലേക്കാണ്. ഭൂമിക്കടിയിൽ നിന്നും തളച്ച വെള്ളം മുകളിലോട്ട് വരുന്നതിനെയാണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് വിളിക്കുന്നത്. ഭൂമിക്കടിയിൽ നിന്നും വരുന്ന സൾഫർ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങളാണ് ഈ പുക. ബേപ്പുവിലെ അടുത്ത 7 ഹോട്ട് സ്പ്രിങ്സും 7 ഹെൽസ് ഓഫ് ബേപ്പു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അറിയുന്ന ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിട്ട് ടിക്കറ്റ് കൗണ്ടറിലെ സ്റ്റാഫ് അടുത്ത 7 ജിഗോക്കുവിലേക്കും പോകാനുള്ള വഴി പറഞ്ഞു തന്നു. സെവൻ ഹെൽസ് ഓഫ് ബേപ്പുവിലെ ആദ്യത്തെ ഹെൽ ഉമി ജിഗോക്കു. ഉമി എന്നാൽ ജാപ്പനീസിൽ കടൽ. കടലിലെ വെള്ളത്തിലെ പോലെ നീല നിറമുള്ളത് കൊണ്ടാണ് ഈ ജിഗോക്കുവിന് ഉമി ജിഗോക്കു എന്ന് പേര് വരാൻ കാരണം. ഇവിടുത്തെ വെള്ളത്തിലെ അയേൺ സൾഫേറ്റ് ആണ് ഈ നീല നിറത്തിൻ്റെ പ്രധാന കാരണം. 98 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ വെള്ളത്തിലെ ചൂട്. ആ വെള്ളത്തിൽ പുഴുങ്ങിയ മുട്ട ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ചെറിയൊരു ഷ്രൈനും പിന്നെ ചുവന്ന നിറത്തിലുള്ള വേറൊരു ഹോട്ട് സ്പ്രിംഗ് കൂടി ഉമി ജിഗോക്കുവിൻ്റെ പരിസരത്തുണ്ടായിരുന്നു. അടുത്ത് ഞങ്ങൾ പോയത് ഒനീഷി ബോസു ജിഗോക്കു. ചാര നിറത്തിലുള്ള മൺകുമിളകളാണ് ഇവിടുത്തെ ഹോട്ട് സ്പ്രിംഗിൽ. സെവൻ ഹെൽസ് ഓഫ് ബേപ്പുവിലെ മൂന്നാമത്തെ ജിഗോക്കു ആണ് കമോഡോ ജിഗോക്കു. 85 മുതൽ 90 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടുത്തെ വെള്ളത്തിലെ ചൂട്. ഇവിടെ കണ്ട മറ്റൊരു മാജിക്കാണിത്. സിഗരറ്റിന്റെയോ തീപ്പെട്ടിയുടെയോ കത്തിച്ചു വെച്ച ഭാഗം ഹോട്ട് സ്പ്രിങ്ങിന്റെ അടുത്ത് വെച്ച് ഊതിയാൽ കാണുന്ന ഒരു മാജിക്കാണ്. അടുത്തത് 98 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള ഉണിയമജിഗോക്കു.
മുതലകളെ ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അത്ര ഇവിടെ. അതുകൊണ്ട് ചെറുതും വലുതുമായ 100 കണക്കിന് മുതലകളെ ഒനിയാമ ജുഗോക്കുവിൽ കാണാം. അടുത്തത് ഷിരായ്ക്കെ ജുഗോക്കു, സെവൻ ഹെൽസിലെ 5-ാമത്തേത്. ഒനിയാമ ജിഗോക്കുവിലെ മുതലകളെ പോലെ ഷിരായ്ക്കെ ജിഗോക്കുവിലെ മീനുകളെയാണ് വളർത്തുന്നത്. ഇത് സെവൻ ഹിൽസിലെ ഞങ്ങൾ പോയ 6-ാമത്തെ ജിഗോക്കു, ചിനോയ്ക്കെ ജിഗോക്കു. 78°C ആണ് ഇവിടുത്തെ വെള്ളത്തിലെ ചൂട്. ചൂടായ കളിമണ്ണാണ് ഈ ഹോട്ട് സ്പ്രിങ്ങിലെ ചുവന്ന നിറത്തിന് കാരണം. സെവൻ ഹിൽസിലെ അവസാനത്തെ ജിഗോക്കു, തട്സുമാക്കി ജിഗോക്കു. ഇതൊരു ഗീസറാണ്. ഭൂമിക്കടിയിൽ നിന്നും തിളച്ച വെള്ളം ഒരു നിശ്ചിത ഇൻ്റർവെല്ലിൽ ഫൗണ്ടെയിൻ പോലെ വരുന്ന ഒരു പ്രതിഭാസം. ഓരോ 30 മുതൽ 40 മിനിറ്റ് ഇൻ്റർവെല്ലിലാണ് തിളച്ച വെള്ളം ഇതുപോലെ ഇവിടുന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ബേപ്പൂലെ ആഫ്രിക്കൻ സഫാരിയും ഹെൽസും എല്ലാം കണ്ടു കഴിഞ്ഞ് നിറഞ്ഞ മനസ്സുമായി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്.